ഇഷാൻ പണ്ഡിതയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഐ എഫ് ടി ഡബ്ല്യു സി ആണ് സെറ്റ് ടു സൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു വാർത്ത പുറത്ത് വിട്ടത് അപ്പം ചിലർക്കെങ്കിലും ഇപ്പോഴും ഡൗട്ടുണ്ട് ഇത് നടക്കുമോ ഇനി ഒരു ഹൈജാക്കിങ് അവസാന നിമിഷമൊക്കെ നടക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് വീഡിയോ ചെയ്തത് ഇനി വേറെ തരത്തിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതും കൂടി ഒന്ന് നോക്കാനാണ് ആക്ച്വലി കെ ബി സിയുടെ കാര്യമാണ് പിന്നെ ഇപ്പം കഴിഞ്ഞ ഇടയിൽ മറ്റേ വില്യംസ് എന്ന് പറയുന്ന പ്ലെയറുടെ കാര്യത്തിലൊക്കെ സംഭവിച്ചതുകൊണ്ട് ചെറിയ തരത്തിലുള്ള പേടിയൊക്കെ ചിലരുടെ ഇടയിലുണ്ട് ഇനി ഇഷാൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഐ എഫ് ഡി ഡബ്ല്യു സി സെറ്റ് ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പേഴ്സണൽ ടേംസ് എഗ്രി ചെയ്തു ബോത്ത് പാർട്ടീസ് ആൻഡ് പേപ്പർ വർക്ക് സിറ്റ്സിൽ പെൻഡിങ് ആണ് അതിനാണ് വെയിറ്റ് ചെയ്യുന്നത് അതുപോലെ ഈസ്റ്റ് ബംഗാളും ഈ ഒരു റേസിലുണ്ടായിരുന്നു പിന്നെ ചെന്നൈ എഫ് ഇനിഷ്യൽ സ്റ്റേജിൽ റേസിലുണ്ടായിരുന്നു പിന്നീട് അവർ പുൾഡൗട്ട് ചെയ്തു എന്നുള്ള കാര്യമാണ് പറയുന്നത് അപ്പം ഇതിനകത്ത് ആ ഫാക്റ്റേഴ്സൊന്നും നമുക്ക് പരിശോധിക്കുമ്പോൾ നമ്മളിപ്പം ടേംസിൽ മാത്രം സംസാരിച്ചിട്ട് പേഴ്സണൽ ടൈംസൊക്കെ സംസാരിച്ച് വെച്ചിട്ടുള്ളൊരു സിറ്റുവേഷനേ ഉള്ളൂ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം സാധാരണഗതിയിലൊരു പ്ലെയർ മറ്റൊരു ക്ലബിലേക്ക് ട്രാൻസ്ഫർ മൂവ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ക്ലബും രണ്ട് ക്ലബ്സും പ്ലെയേഴ്സിൻ്റെ കാര്യങ്ങൾ ഏജൻസ് ഇതെല്ലാം അതായത് ഫീസ് വേജ് ഏജൻ്റ് ഫീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരു ഡീലൊക്കെ അതിനൊക്കെയാണ് ഈ ഒരു പേഴ്സണൽ ടൈംസൊന്നും പൊതുവിൽ പറയുന്നത് ഇപ്പം ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം ഫ്രീ ഏജൻറ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫീ ഒന്നും വേറെ ഒരു ക്ലബുമായിട്ട് കൊടുത്ത് അവിടെ ഒരു നെഗോസിയേഷൻ നടത്തണ്ട ഇപ്പം താരവുമായിട്ട് ബന്ധപ്പെട്ടും ബന്ധപ്പെട്ടപ്പോൾ ഒക്കെ ആയിട്ട് അവർ ഒരു ഡീലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എത്തിക്കാൻ കഴിയുന്നൊരു സാഹചര്യമാണുള്ളത് നമുക്കറിയാമല്ലേ ഐബാൻ്റെ പുറകില് നമ്മൾ കുറേ നാളുകൊണ്ടുണ്ട് ഈ ക്ലബ്ബായിട്ട് നെഗോസിയേഷൻസ് നടക്കുന്നതുകൊണ്ടൊക്കെയാണ് ഇത് എത്താൻ വൈകുന്നത് അപ്പം ഇഷാൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല അപ്പം അത് എഗ്രി ചെയ്തു എന്നുള്ള കാര്യമാണ് ഇപ്പം ഐ എഫ് ടി ഡബ്ല്യു സി ചെയ്യുന്നത് ഏതായാലും ഇനിയിപ്പോൾ പേപ്പർ വർക്ക്സും കൂടി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇഷാൻ പണ്ഡിത നമ്മുടെ കെ ബി എഫ് സിയുടെ ഒരു പ്ലെയർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നു വിത്തിൻ ഇനി ഒരു വൺ ഓർ ടു ഡേയ്സിനുള്ളിൽ ആ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് എത്തും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് മാർക്കസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു സൗത്ത് ആൻഡ് ഈസ്റ്റ് ക്ലബ്സാണ് രംഗത്തുള്ളത് എന്നുള്ള തരത്തിൽ കെ ബി എഫ് സിയുമായിട്ട് ലിങ്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടും അന്നേരം ആരാധ വിചാരിച്ചോ ഹൈദരാബാദായിരിക്കും അല്ലെങ്കിൽ ചെന്നൈ ആയിരിക്കും അല്ലെങ്കിൽ ബംഗളൂരു ബെംഗ്ലൂരുമായിരിക്കും എന്നുള്ളത് പക്ഷേ കെ ബി എഫ് സിയിലേക്ക് വരുന്നു എന്നുള്ളത് ഇപ്പം ഈ ഒരു വാർത്ത വരുമ്പോൾ ഉറപ്പായിട്ടും ആരാധകരെ സന്തോഷപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു സൗത്ത് ക്ലബ്ബ് കെ ബി എഫ് സി തന്നെയായിരുന്നു ഈസ്റ്റ് ബംഗാൾ റേസിലുണ്ടായിരുന്നു ഈസ്റ്റ് ബംഗാളിനെ ആ റേസിൽ പരാജയപ്പെടുത്തിയിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈഷാനെ സ്വന്തമാക്കാൻ സാധിക്കുന്നത് എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി റീസൺ ഈഷാൻ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇപ്പം ഇരുപത്തഞ്ച് വയസ്സായി അദ്ദേഹം നാഷണൽ ടീമിൽ കളിക്കുന്നു ഇനിയിപ്പം അദ്ദേഹത്തിന് ഗെയിം ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പം അദ്ദേഹം എവിടെ കളിച്ചാലിപ്പോൾ ഗോവയിലായിരുന്നെങ്കിലും അതൊരു സൂപ്പർ സോബായിരുന്നു ജംഷഡ്പൂരിൽ അദ്ദേഹം ഒരു ഇലവൻ പ്ലെയറായിട്ട് സ്ഥിരമായിട്ടൊന്നും കളിച്ചിട്ടില്ല അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഇവാൻ മുക്കോമനോച്ചിൻ്റെ ഒരു ഫേവറേറ്റ് ആണ് ഇഷാൻ എന്നുള്ളത് അതിന് റീസൺസ് ഉണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ ഇപ്പം അദ്ദേഹം നന്നായിട്ടൊക്കെ പ്രസ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് ആ ഒരു ഫിസിക്കൽ ഇതുള്ള ആണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫിനിഷിങ് എബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഒരു ടോപ്പ് ലെവൽ എന്ന് തന്നെ ഫിനിഷിംഗ് കേപ്പബിലിറ്റി വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും കാരണം ആ അദ്ദേഹത്തിന് എപ്പോഴും ആ ഒരു എങ്ങനെ വന്നാലും അടിച്ച് ആ ഗോൾ വിലയ്ക്കുള്ളിലാക്കാനുള്ള ഒരു കേപ്പബിലിറ്റി നമ്മൾ കണ്ടിട്ടുണ്ട് അതിപ്പം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ഇങ്ങനെയുള്ളൊരു ക്വാളിറ്റി ഉള്ള സ്ട്രൈക്കേഴ്സ് നമുക്കറിയാം നാഷണൽ ടീമിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ വളരെ കുറവാണ് എന്നുള്ളൊരു സാഹചര്യം അപ്പം അവിടേക്ക് ഈ ഒരു കാര്യം കൂടി വരുമ്പോഴാണ് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് എന്നുള്ളതാണ് അതിലും ഇഷാൻ്റെ ഒരു വരവോട് കൂടി എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ ജസ്റ്റിൻ എന്ന് പറഞ്ഞാൽ നൈജീരിയൻ ഒരു അറ്റാക്കറെ ഈ ഒരു താരത്തെ കൂടി നമ്മൾ ഐ എസ് എല്ലേക്കുള്ള യാത്രയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇനിയൊരു വിദേശ അറ്റാക്കർ കൂടി കൊണ്ടുവരുമെന്നുള്ളത് ഇപ്പം ജസ്റ്റിൻ ഇല്ലാത്ത പക്ഷം ചിലപ്പോൾ കൊണ്ടുവന്നേക്കാം അല്ല അല്ലാത്ത പക്ഷം എനിക്ക് തോന്നുന്നില്ല കാരണം ഓൾറെഡി ഇഷാനും ഉണ്ട് പിന്നെ ജസ്റ്റിൻ ആൻഡ് വിദേശ താരമായിട്ട് നമുക്കറിയാം ഡക്കോസും ഉണ്ട് അപ്പോൾ മിഡ്ഫീൽഡിൽ ചിലപ്പോൾ ഒരു സൈനിങ് നടത്താനാണ് സാധ്യത എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഇനിയിപ്പം ജസ്റ്റിൻ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും കൊണ്ടുവരും അല്ലാത്ത പക്ഷം കൊണ്ടുവരില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്ന ഒരു കാര്യം ഇനി അതിനകത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ചെന്നൈ എൻ എഫ് സിയും ഈ ഒരു റേസിലുണ്ടായിരുന്നു പിന്നീട് അവർ ബുൾഡ് ഔട്ട് ആയതാണ് എന്നുള്ള തരത്തിലൊക്കെ അപ്പം എനിക്ക് അതിൽ തോന്നുന്നൊരു കാര്യം ചെന്നൈ എൻ എഫ് സി ഓൾറെഡി ഇർഫാൻ യാദ്വാദിനെ സൈൻ ചെയ്തു അവർക്ക് റഹീം അലി എന്ന് പറയുന്ന സെൻറ്റർ ഫോർവേഡ് ഉണ്ട് പിന്നെ വിദേശ താരങ്ങളൊക്കെ ഉണ്ട് പിന്നെയും ഒരു സ്ട്രൈക്കറിൽ ഇൻവെസ്റ്റ് ചെയ്യണ്ടാവുന്ന തരത്തിലായിരിക്കണം അവർ പിന്നീട് പുൾഡൗട്ട് ചെയ്യുന്നൊരു സിറ്റുവേഷനിലേക്ക് വന്നത് ഏതായാലും ഇനിയിപ്പോൾ അതൊരു ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ്തിന് ശേഷം നമുക്ക് ഇനിയും കുറച്ച് കാര്യങ്ങൾ ഇഷാനും കെ ബി എഫ് സിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം സോ ദാറ്റ് സിറ്റ് ഗൈസ് ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ ഒപ്പം സ്ഥിതിയായിട്ട് മനസ്സിലാവും സന്യൂ